ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്യാരറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇത് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഏകദേശം ഒരു ജെല്ലി ടൈപ്പിലുള്ള ഒരു ഡെസേർട്ടാണ് ഇത്. ചാനലിൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 250 ഗ്രാമോളം ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിൽ ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ട് 3 വിസിലടിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നേരത്തെ അരച്ചെടുത്ത ഈ ഒരു ക്യാരറ്റ് മിക്സിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റാകുന്നതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചേർത്ത് വെച്ച ഈ ഒരു കോൺഫ്ലോർ മിക്സ് കൂടി ഒന്ന് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം അത് ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണിഞ്ഞാൽ നമുക്ക് നമ്മൾ ഏത് ബൗളിലാണോ സെർവ് ചെയ്യുന്നത് ഈ ഒരു ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 2 ബൗളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ ഇത് തണുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ മേലിൽ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.